ഒരു സാധാരണക്കാരന് എങ്ങനെ ധനവാനാകാം എന്ന് ലോകത്തെ പഠിപ്പിച്ച സാമ്പത്തിക വിദഗ്ധനാണ് റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിൻ്റെതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തു വന്ന റിച്ച് ഡാഡ് പുർ ഡാഡ് എന്ന ബുക്ക് സാധാരണക്കാരൻ്റെ സാമ്പത്തിക ചിന്താഗതികളെ മാറ്റിമറിച്ചു കോടിക്കണക്കിന് കോപ്പികൾ ലോകമെമ്പാട് വിറ്റഴിക്കപ്പെട്ട ഈ ബുക്ക് ഇന്നും ബുക്ക് സ്റ്റോറുകളിൽ ഹോട്ട് സെല്ലിങ് ആണ് നമ്മെ ആരും ഇതുവരെ പഠിപ്പിക്കാത്ത നമുക്കാരും പറഞ്ഞു തരാത്ത സമ്പന്നതയിലേക്കുള്ള റോബർട്ട് കിയോസാക്കിയുടെ പാഠങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്ന ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദീഡിയോ ഒരു മനുഷ്യനെ ജീവിതത്തിൽ വിജയിക്കാൻ മൂന്നുതരം വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് റോബർട്ട് കിയോസാക്കി പറയുന്നു ഒന്നാമത്തേത് അക്കാദമിക് എഡ്യൂക്കേഷനാണ് വായിക്കുവാനും എഴുതുവാനും കണക്ക് കൂട്ടുവാനുമുള്ള കഴിവാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ആർജിക്കുന്നത് രണ്ടാമത്തേത് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ് നമുക്ക് ധനസമ്പാദനത്തിനായി ഒരു ജോലിയോ സ്വയം തൊഴിലോ കണ്ടെത്താനായി നാം നേടുന്ന വിദ്യാഭ്യാസമാണത് മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അക്കാദമിക് എഡ്യൂക്കേഷനും പ്രൊഫഷണൽ എഡ്യൂക്കേഷനും യഥേഷ്ടം നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും ലഭിക്കുന്നു എന്നാൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഈ ധനകാര്യ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന് ആവശ്യമായതൊന്നും നമുക്ക് വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നില്ലെന്ന് കിയോസാക്കി പറയുന്നു എന്നാൽ ഈ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ധനകാര്യ സാമ്പത്തിക വിദ്യാഭ്യാസം ലഭിച്ചാൽ അക്കാദമിക് എഡ്യൂക്കേഷനിൽ നിന്നും പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ നിന്നും നേടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദ്യം നേടാൻ കഴിയുമെന്ന് റോബർട്ട് പറയുന്നു നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുക എന്നാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും ധനസമ്പാദിക്കാൻ കഴിയുന്ന അനേകം വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു എന്താണ് സമ്പത്തിനെക്കുറിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഒന്നുമില്ല നമ്മെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം നീ പഠിക്കുക നീ ജോലി ചെയ്യുക നീ സമ്പാദിക്കുക നീ പണം മിച്ചം പിടിക്കുക നീ വീട് വയ്ക്കുക നീ കാറ് മേടിക്കുക നീ ലോൺ എടുക്കുക ജീവിത സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുക ഷെയറിലും ബോണ്ടിലും ബാങ്കുകളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുക ഇതാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇതല്ല ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പണത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാനും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നില്ലെന്ന് റോബർട്ട് കിയോസോക്കി പറയുന്നു എന്നാൽ ഇതൊരു ഇതൊരബദ്ധമാണെന്നോ അറിവില്ലായ്മയാണെന്നോ താൻ കരുതുന്നില്ലെന്ന് കിയോസാക്കി പറയുന്നു എപ്പോഴും ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വർക്കിംഗ് മിഡിൽ ക്ലാസ്സിനെ സൃഷ്ടിച്ചെടുക്കേണ്ടത് അതിസമ്പന്നരുടെ ആവശ്യമാണ് അത് അവർ സമർത്ഥമായി ചെയ്യുന്നു എന്നതാണ് സത്യം തങ്ങൾ ബാങ്കുകൾ വഴിയും ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും നികുതി സംവിധാനങ്ങൾ വഴിയുമെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിൽ നിന്നും സാധാരണക്കാർ പുറത്തു വരാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്തും ഈ വലിയ സാമ്പത്തിക ശക്തികൾ അതൊന്നും നമ്മെ പഠിപ്പിക്കുമെന്നും കരുതണ്ട എന്ന് കിയോസാക്കി പറഞ്ഞു വയ്ക്കുന്നു ഒരു സാധാരണക്കാരനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അവൻ എപ്പോഴും ആശങ്കാകുലനാണ് കാരണം ആസ്തിയാണെന്ന് കരുതി അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യതകൾ വീട്ടാൻ അവന് ജീവിതകാലം മുഴുവൻ മാടിനെ പോലെ പണിയെടുത്തേ മതിയാവും സമ്പത്തിനെക്കുറിച്ചും ധനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നാല് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണമെന്ന് റോബർട്ട് ക്യോസാക്കി പറയുന്നു ഒന്നാമത്തേത് ഇൻകം അല്ലെങ്കിൽ വരുമാനമാണ് അത് വളരെ സിമ്പിളാണ് എന്താണോ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണമായി വരുന്നത് അതാണ് ഇൻകം അടുത്തത് എക്സ്പെൻസ് അല്ലെങ്കിൽ ചിലവാണ് അതും വളരെ സിമ്പിളാണ് എന്താണോ പണമായി നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അതാണ് എക്സ്പെൻസ് മൂന്നാമത്തെ വാക്ക് അസറ്റ് അല്ലെങ്കിൽ ആസ്തിയാണ് ഇംഗത്തിനെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്നത് എന്തോ അതാണ് അസറ്റ് അല്ലെങ്കിൽ ആസ്തി ഇനി നാലാമത്തെ വാക്ക് ലൈബിലിറ്റിയാണ് ബാധ്യത ചിലവായി എക്സ്പെൻസായി പണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോകാൻ കാരണമാകുന്നത് എന്തോ അതാണ് ലൈബിലിറ്റി എന്നാൽ ഇവ തമ്മിൽ പലപ്പോഴും നമുക്ക് മാറിപ്പോകുന്നുണ്ടെന്നും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടെന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്നും കിയോസാക്കി പറയുന്നു അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന ചില മുൻ ധാരണകളാണ് ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നു നമ്മുടെ വിചാരം വീട് ഒരു അസറ്റ് ആണെന്നാണ് നമ്മുടെ ഒരു മനുഷ്യായുസിൻ്റെ സമ്പാദ്യം മുഴുവൻ ഒരു വീടിനു വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ബാധ്യതയാണ് കാരണം അത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള വരുമാനവും നൽകുന്നില്ല മറിച്ച് നിങ്ങളൊരു വീട് മേടിച്ചോ പണിതോ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരാസ്തിയായി മാറുമെന്നും അദ്ദേഹം പറയുന്നു ഇത് തന്നെയാണ് ഒരു കാറ് വാങ്ങിക്കുമ്പോഴോ അതുപോലെ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ വാങ്ങിക്കുമ്പോഴോ നമ്മുടെ ചിന്ത അതിനെയെല്ലാം ആസ്തിയായി നമ്മൾ കണക്ക് കൂട്ടും എന്നാൽ അവയെല്ലാം യഥാർത്ഥത്തിൽ ലൈബിലിറ്റികളാണ് അവ നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നു യാതൊരു വിധത്തിലുള്ള വരുമാനവും ഉണ്ടാക്കുന്നുമില്ല ചിലതിന് കാലക്രമത്തിൽ വലിയ ഡിപ്രീസിയേഷൻ അഥവാ മൂല്യശോഷണവും ഉണ്ടാകുന്നു എപ്പോഴും പണം ചെലവഴിക്കുമ്പോൾ എങ്ങനെ അതുകൊണ്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് കിയോസാക്കി പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഈ വ്യത്യാസം ഈ വേർതിരിവ് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യപടിയായി ഇനിയുമുണ്ട് നമുക്ക് അനേകം പാഠങ്ങൾ കിയോസാക്കിയിൽ നിന്നും പഠിക്കാം അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇനിയും ഈ ചാനലിൽ നിന്നുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഉറപ്പായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരെ നന്ദി നമസ്കാരം